നമ്മളൊരാൾ എംബാരസ്ഡ് ആയി ഇൻസൾട്ടഡ് ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് വേറൊരാളെ അതേ അതേ നാണയത്തിൽ നമുക്ക് വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാൻ പാടുണ്ടോ? അതേ ഫീലിംഗ് തന്നെയല്ലേ ആ സെയിം ആളും അനുഭവിച്ചിട്ടുണ്ടാവോ? രമേശ് നാരായണന്റെ പെരുമാറ്റത്തിൽ തനിക്ക് ഒരു വിഷമവും പരിഭവുമില്ലെന്ന് നടൻ ആസിഫ് അലി പ്രതികരിച്ചു. എനിക്ക് അതിൻ്റെ അകത്ത് 100% ഒരു രീതിയിലുള്ള വിഷമമോ പരിഭവമോ ഉണ്ടായിട്ടില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടുത്തുമ്പോഴല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലായതിന്റെ പിരിമുറുക്കത്തിലായിരിക്കാം അദ്ദേഹം അങ്ങനെ പെരുമാറിയത്. അദ്ദേഹത്തിന് ആ മൊമെന്റിൽ ഉണ്ടായ എന്തോ ഒരു 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 ടെൻഷൻ ആയിരിക്കണം അത് എനിക്ക്. രമേശ് നാരായണനുമായി ഫോണിൽ സംസാരിച്ചെന്നും അദ്ദേഹം മാപ്പ് പറയുന്ന അവസ്ഥയിലെത്തിയതിൽ വിഷമമുണ്ടെന്നും ആസിഫ് അലി. സമാധാനായിട്ട് പോ, നീ ഒന്നും ഒന്ന് പറഞ്ഞല്ലോ, അതിൽ സന്തോഷമുണ്ട്. എല്ലാം നല്ലതിനാടാ, എല്ലാം നല്ലതിനാ. അത് ഹ്യൂമൻ ആണ്. നമ്മളൊരു ഒരു ലൈവ് ഇവന്റ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന വെപ്രാളത്തിൽ പറ്റിയ ചെറിയൊരു കയ്യബദ്ധം. അദ്ദേഹവുമായി ഒരു പ്രശ്നവുമില്ലെന്നും തനിക്ക് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി എന്നും ആസിഫ് അലി പ്രതികരിച്ചു. അത്രയും സീനിയർ ആയിട്ടുള്ള അത്രയും പ്രായമുള്ള ഒരാൾ ഞാൻ കാരണം വിഷമിക്കാൻ പാടില്ല. ഇങ്ങേരെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ സാറേ എന്ന് വിളിക്കാൻ തോന്നുന്നു.